ഇനി നമുക്ക് വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ കേന്ദ്ര ധനസഹായം ലഭിക്കാത്തത് മൂലമുണ്ടായിരുന്ന പ്രതിഷേധം ശക്തമായി തന്നെ മുൻപോട്ട് പോവുകയാണ്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ചർച്ച വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഉരുൾപൊട്ടൽ ദുരിതത്തിന് ശേഷം എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നേരിട്ടെത്തി പറഞ്ഞപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരുന്നവരാണ് വയനാട്ടുകാർ. അത് തൊട്ടറിയിൽ നിന്ന് കേട്ടവരാണ് മുണ്ടക്കയിലെ അനിൽകുമാറും ചൂരൽമലയിലെ നൈസമോളും ഉമ്മയുമെല്ലാം. കേന്ദ്ര സഹായം രാഷ്ട്രീയ കാരണങ്ങളാൽ സംസ്ഥാനത്തിന് നഷ്ടപ്പെടുമ്പോൾ ദുരന്തമേറ്റുവാങ്ങിയ ഇവരെ പോലുള്ള നിരവധി ആളുകളോടാണ് പ്രധാനമന്ത്രി മറുപടി പറയേണ്ടത്. നൈസമോളെ നമുക്ക് മറക്കാനാവില്ല. പെരുമഴ ഒരു താഴ്വരയാകെ നാമാവശേഷമാക്കിയ ആ വേദനയുടെ ദിവസങ്ങളിൽ അലിവോടെ നാം കണ്ട കുഞ്ഞുമുഖം. ഭർത്താവും രണ്ടു കുഞ്ഞുങ്ങളും ഭർത്താവിന്റെ ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട ജസീലയുടെ മകളായിരുന്നു നൈസയും. വേദനയുടെ ആഴങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി കണ്ടപ്പോഴായിരുന്നു ഒന്നും അറിയാത്ത കുഞ്ഞു നൈസയുടെ കുസൃതികൾ. എന്നാൽ അതെല്ലാം വെറുതെയായിരുന്നുവെന്ന് വിശ്വസിക്കാനാവുന്നില്ല ഇവർക്ക്. പ്രതീക്ഷകൾ ഇല്ലാതായെന്ന് ജസീല പറയുന്നു. കുട്ടികളെ എല്ലാരെയും സമാധാനിപ്പിച്ച് സാറ് പോയപ്പോ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കൈവിടൂല എന്നുള്ള. രണ്ടു ദിവസമായിട്ട് ഇതിനെ പറ്റിയുള്ള വാർത്തകളാണല്ലോ, അതൊക്കെ കേട്ടപ്പോ ഭയങ്കര വിഷമമായി. നൈസമോളെ താലോലിച്ച് പ്രധാനമന്ത്രി പിന്നീടെത്തിയത് അനിൽകുമാറിന്റെ അരികിലായിരുന്നു. ഉരുൾപൊട്ടലിൽ നട്ടെല്ല് തകർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്നു അനിൽ. അമ്മയെയും രണ്ടര വയസ്സുള്ള മകനെയും ഉരുളെടുത്ത കടിഞ്ഞ ദുഃഖത്തിലും എല്ലാ സഹായവും ഉണ്ടാവുമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അനിൽ കേട്ടു, വിശ്വസിച്ചു. ഹിന്ദിയിൽ തന്നെ ദുരന്തത്തെക്കുറിച്ച് 10 മിനിറ്റോളം അനിൽ പ്രധാനമന്ത്രിയോട് അന്ന് സംസാരിച്ചിരുന്നു. 100 ദിവസങ്ങളിലധികം കടന്നുപോയിരിക്കുന്നു ആ വാക്കുകൾ ഇവർ നേരിട്ട് കേട്ടിട്ട്. ഇപ്പോൾ സഹായങ്ങളൊന്നുമില്ല എന്ന വാർത്ത കേട്ട് അത്ഭുതപ്പെടുകയാണിവർ. എന്തിനിത്ര ക്രൂരത എന്ന ഇവരുടെ എല്ലാം ചോദ്യമാണ് വയനാട്ടിൽ വലിയ പ്രതിഷേധമായി ഇപ്പോഴും ഇരുന്നത്. അനൂപ് കെയാർ, കൈരളി ന്യൂസ്, വയനാട്.